ടോവി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെയുള്ള പണിയെടുക്കാറു. മൂന്ന് റോളൊക്കെ ചെയ്യുന്നു, മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു, അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിലൂടെ കുതിര സവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ വീഡിയോ എടുത്തു, ആ വീഡിയോ എടുത്ത് നന്നുകൊണ്ടൊക്കെ ആക്കുന്നു. അത് ഇത്രയും 3D കണ്ടി കുത്തുന്ന അവിടെ 3D വരുമ്പോഴും പറയുമ്പോൾ കണ്ണടക്കിയിരുന്നു. അപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെയിരിക്കുമ്പോ ടോവിയുടെ ചേട്ടൻ എന്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ, അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇന്ന് എവിടെയായിരുന്നു, UK എന്ന് പറയും, ഓ UKയിലാണ് പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോ എവിടെ ഉണ്ട്, താമരശ്ശേരി. UK എന്ന് പറഞ്ഞാൽ താമരശ്ശേരി എത്ര വട്ടം, പിന്നെ ഉറക്കമൊന്നുമില്ലേ. അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസ്സോയും എക്സ്പ്രഷോ ഷോർട്ടും അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി അപ്പോൾ ഇപ്പോൾ എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് വെള്ളിലൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും, അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട്. പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കൽ പോലെ നിൽക്കുന്നുണ്ട്, കൂടെ സുരഭിയും. അപ്പോ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെനുവിൻലി എനിക്ക് കണ്ടപ്പോൾ, ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല, എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അടുത്ത് മരണമാസം ഇങ്ങനെ പ്രമാണം കളയാൻ വന്ന ഞാനല്ലേ, കുറച്ചൊക്കെ അറിയാണ്ട് വരും. നീയല്ലേ പ്രൊഡ്യൂസറും, ഇത്രയും ഉറപ്പില്ലാതെ ഒരു പ്രൊഡ്യൂസർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് കൊണ്ട അപ്പോ അത്രയും എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് ഈ റിലീസിന്റെ തലേദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോ വരെ, ഇന്നിപ്പോ എവിടെ നിന്ന് വരുന്നത്, ഹൈദരാബാദ്, ബോംബെ. ബോംബെന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു വന്നിരിക്കുക. അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലേ, അപ്പൊ ഇനി അങ്ങോട്ടുണ്ട്, നാളെ റിലീസാണ്, ശരിയാ. ഇനി ഓണാഘോഷം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ. അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിന് വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഇവൻ ലിസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോവിനെ വിശ്വസിക്കുക, ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുരക്ഷിതായിട്ട് ഇതിൻ്റെ റൈറ്ററിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, അസുഖം, ഒരു ആശുപത്രി 2 ആഴ്ച അഡ്മിറ്റ് ആയി, കിടന്ന് കിടപ്പിലൊക്കെ ആയി, അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. ഇവന്മാരത് എങ്ങനെ ഷൂട്ട് ചെയ്തിട്ട്, കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി ഉണ്ടാവണതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്, അതിന് ന്യൂമോണിയ ആയിട്ട് വന്നില്ല. തിരിയത്തിരിയാത്ര പറ്റുന്നു. കുട്ടിയുടെ ഷൂട്ടാണ് അതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡിസംബർ ജാനുവരിയിലേക്ക് ഷൂട്ട് നടക്കുന്നു, ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ ആയി, ഇപ്പൊ നേരത്തെ എങ്ങാനും വന്നാൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്, ഒരു അച്ഛന്റെ രോഗം. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ട്, ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ കൊടുത്തു അല്ലേ, എന്റെ ബുദ്ധിമുട്ട് ഇത്രയൊന്നുമല്ല. അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാർ ഈ സിനിമ. കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും അത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നു അറിയില്ലേ, അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും.